ബീഫ് കട്ട്ലറ്റിന് ആദ്യമായിട്ട് ബീഫ് നമ്മൾ കുക്കറിലിട്ട് അല്പം കുരുമുളക് പൊടിയും ഉപ്പും ഗരം മസാലയും ചേർത്ത് വേവിക്കണം. ഇതൊരു 1/2 kg ബീഫാണ്. അതിന് നമ്മൾ 1/4 teaspoon കുരുമുളക് പൊടിയും 1/2 teaspoon ഗരം മസാലപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ്. അത് വേവിച്ചതിന് ശേഷം ചൂടാറിയ ശേഷം മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അങ്ങനെ എടുത്തു വെച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബീഫാണ്. ഇനി ബീഫ് ഒന്ന് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് നമ്മളൊരു പാൻ ചൂടാക്കി അല്പെണ്ണ ഒഴിച്ചിട്ട് അല്പം കറിവേപ്പില സവാള പെട്ടെന്നൊന്ന് ഫ്രൈ ആവാനായിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫിൽ ഉപ്പിട്ടതാണ്. അച്ഛനെ ഉപ്പ് നോക്കി അത് കാരി ചെയ്യണം. ഗോൾഡൻ കളറിൽ നമ്മൾ ബീഫിൻ്റെ വാട്ടർ കണ്ടൻ്റ് എല്ലാം വറ്റിച്ചെടുത്ത് ബീഫ് നല്ല ഫ്രൈ ആക്കി വറുത്തെടുക്കണം. നമ്മൾ നിൽക്കണ്ട, കാരണം നമ്മൾ ബീഫ് ഇട്ട് ആക്കുമ്പോഴത്തേക്കും ഈ സവാള കരിഞ്ഞു പോകും. അതിൻ്റെ ഒപ്പം തന്നെ കിടന്ന് രണ്ടും കൂടെ ഡ്രൈ ആയിക്കോളും. നമ്മളിതിനോടൊപ്പം തന്നെ നമ്മളൊരു 1/2 teaspoon പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. പറഞ്ഞപ്പോൾ പറയാൻ മറന്നു, ഈ ഗാർലിക്കും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇട്ടപ്പം. അത് മിക്സ് ചെയ്ത് പോയതുകൊണ്ടാണ്. ഇത് വരുന്ന നേരം കൊണ്ട് നമുക്ക് പൊട്ടറ്റോ സ്നാഷ് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ പൊട്ടറ്റോ കുക്കറിൽ വേവിച്ചതാണ് മുഴുവനായിട്ട്. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ആദ്യമായിട്ട് ഒന്ന് നല്ല ചൂട് ഹാൻഡാണ് ഞാനിങ്ങനെ ഒന്ന് മുറിച്ചിടുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ടൈമിൽ എടുക്കാൻ പറ്റണ്ടോ, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ല ഇപ്പോൾ വെള്ളത്തിൻ്റെ കണ്ണിൻ്റെല്ലാം മാറി ഇപ്പം നല്ല ഡ്രൈ ആയിട്ട്. ഈ ടൈമിൽ നമുക്ക് ഇപ്പം നമ്മൾ പൊട്ടറ്റോടെ അരിയാണ് ചെയ്യേണ്ടത്. പൊട്ടറ്റോ നമ്മൾ നന്നായിട്ട് ഇതുപോലെ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ല കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇതിന് നിങ്ങൾ ഉടച്ചെടുക്കണം. സ്മാഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട്, നമ്മൾ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ഇതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഉരുട്ടി വെക്കണം. കട്ട്ലേറ്റ് നമ്മുടെ റൗണ്ടിന് ഉരുട്ടേണ്ടവർക്ക് റൗണ്ടിന് ഉരുട്ടാം. ഞാനിപ്പോൾ ഇത് ഓവൽ ഷേപ്പിലാണ്. ഒത്തിരി നൈസായി പോരുത്, ഇച്ചിരി കട്ടിയിൽ വേണം ഉരുട്ടാണ്. അപ്പം നിങ്ങൾ കയ്യിൽ ഒട്ടിപ്പിടിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് തടവുക, കയ്യിൽ ഒട്ടിപ്പിടിക്കുക കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് വൈറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അടുത്ത വേണ്ടത് റസ്ക് പൊടിയാണ്. ബ്രെഡ് ക്രംസ് ഉപയോഗിക്കാം. ഞാനിപ്പം റസ്ക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഒന്ന് ഈ എഗ്ഗ് വൈറ്റിൽ ഞാൻ ഒന്ന് കെടുക്കും. എന്നിട്ട് അല്ലെങ്കിൽ റസ്ക് പൊടിയിലേക്ക് നല്ലൊരു കോട്ടിംഗ് ഉണ്ടാവും. എന്നിട്ട് നല്ല എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ. ഇപ്പം നന്നായിട്ട് എണ്ണ തിളക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. സിമ്മിലേക്ക് ഇട്ടിട്ട് അത് ഇങ്ങനെ നമുക്കെല്ലാം വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് കട്ട്ലേറ്റ് റെഡിയായി. ഇനി നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ബൈ ബൈ.